ശ്രീമതി ഉഷാകുമാരി, അങ്ങ് ഒരു ജനപ്രതിനിധി കൂടിയാണ്. അതായത് നമ്മുടെ നേരിട്ടുള്ള ദുരിതങ്ങളെക്കാളും ഒരു നാട് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അനുഭവിച്ചു വന്നത് എന്നതിൻ്റെ ഒരു കുറച്ചുകൂടി ലാർജർ ആയിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരാളാണ്. ഇതിപ്പോൾ കാലം എത്രയായി അരിക്കൊമ്പൻ എന്ന ആന ഇന്ന് രാത്രി ആക്രമിക്കുമോ, നാളെ ഉണർന്നെണീക്കാൻ ഈ വീടുണ്ടാകുമോ, ഇങ്ങനെ ഒരുപാട് ഭീതിയിൽ അവിടുത്തുകാർ കടന്നു പോകുന്നത്. അതിനൊരു പരിഹാരമുണ്ടായി കോടതിയിലൂടെ എന്ന് വിചാരിക്കുന്ന സമയത്ത് സമാനമായ പ്രശ്നങ്ങൾ വീണ്ടും ഉയർന്നു വരികയാണ് മറ്റൊരു നാട്ടിൽ നിന്ന്. അവരെയും തള്ളിപ്പറയാൻ കഴിയില്ല, കാരണം അവർ അഭിമുഖീകരിക്കാൻ പോകുന്നത് ഒരു വലിയ ഭീതിയെയാണ്. ഈ ആനയെ ഇവിടെ നിന്ന് ഇപ്പോൾ ശ്രീ കെ ബാബു MLA വിശദീകരിക്കുമ്പോൾ അവിടുത്തെ ഒരു ജനവാസ മേഖലയുടെ സാഹചര്യങ്ങൾ അങ്ങേക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. അവരെ കൂടി, അതായത് പറമ്പിക്കുളത്ത് ഇപ്പോൾ ഈ പറയുന്ന മുതുവരച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുവിടുമ്പോൾ അവിടെ കുരിയാർകുറ്റി മേഖല അടക്കം നേരത്തെ ശ്രീ കെ ബാബു പറഞ്ഞ ഒരുപാട് ജനവാസ മേഖലകളിലെ ജനങ്ങളെ ഭീതിയിലേക്ക് തന്നെ തള്ളിവിടുന്ന ഒരു നടപടി ആയിരിക്കും എന്ന് കരുതുന്നുണ്ടോ? പറമ്പിക്കുളം എന്ന സ്ഥലത്തിന്റെ ശരിക്കുമുള്ള ഭൂമിശാസ്ത്രം ഞങ്ങൾക്കറിയില്ല. പക്ഷെ പറമ്പിക്കുളത്തേക്ക് വിടുന്നു എന്ന് തീരുമാനമെടുത്ത ഞങ്ങളല്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഈ ആനയെ എവിടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ നിർദ്ദേശിച്ചത് ഞങ്ങൾക്ക് ഇത്രയും ശല്യം ഉണ്ടാക്കുന്ന ആനയെ ഒന്ന് മാറ്റി ജനങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടാക്കി. ശരിയാണ്, ഞാൻ ചോദിച്ചത് അരിക്കൊമ്പന്റെ സ്വഭാവം എന്താണ് എന്ന് കഴിഞ്ഞ കുറെ കാലമായുള്ള പരിചയത്തിലൂടെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഈ പറയുന്ന 8 കിലോമീറ്റർ അപ്പുറത്തൊരു ജനവാസ മേഖല ഉണ്ട് എങ്കിൽ പറമ്പിക്കുളത്തെ അഗാധമായ കാടുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് പകരം ജനവാസ മേഖല കേന്ദ്രീകരിച്ച് നിൽക്കാൻ സാധ്യതയുള്ളൊരു വന്യമൃഗം തന്നെയല്ലേ അത്? തീർച്ചയായും ഇത് തീരുമാനിക്കേണ്ടത്. ആദ്യം ഈ ആനയെ ഞങ്ങൾ പിടിക്കണമെന്ന് പറയുമ്പോൾ കോടനാട്ടേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള, അതിന് നമുക്ക് എല്ലാവർക്കും അറിയാം, അതിനുള്ള കൂട് വരെ അവിടെ റെഡിയാക്കിയതാണ്. നമ്മൾ കോടനാട്ടേക്ക് തന്നെ ഇതിനെ കൊണ്ടുപോകുമെന്ന് തീരുമാനിക്കാൻ കാരണം പാലക്കാട് ഒരാനയ്ക്ക് ആ ഒരു രീതിയിലാണ് ആനയെ അവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത്. നമ്മളും അങ്ങനെയാണ് ആഗ്രഹിച്ചത്. പക്ഷേ പിന്നീടാണ് ഈ മൃതസ്നേഹം ഒക്കെ കവിഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ആയതും പിന്നെ കോടതി ഇടപെട്ടതും. കോടതിയുടെ തീരുമാനമാണ് പറമ്പിക്കുളത്തേക്ക് ഇതിനെ വിടുക എന്നുള്ളത്. അതിന് വനംവകുപ്പ് ഒരുപക്ഷെ അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവാം. ഇത് നമ്മളെ ബാധിക്കുന്ന, അവിടെയുള്ള ജനങ്ങളെ അത് ബാധിക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഇതേ ഒരവസ്ഥ അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ അവിടുത്തെ ജനങ്ങളുടെ ആശങ്കയെ നമ്മൾ കാണുകയാണ്. ജനം എവിടെയാണെങ്കിലും മനുഷ്യന്റെ പ്രശ്നങ്ങൾ ഏകദേശം സമാനമാണ് ഈ ആന ചെന്നാല്. പക്ഷേ നമ്മുടെ ഒരു വിഷയത്തില് നമുക്ക് അതുപോലെ ഇതിനു മുമ്പ് പലതവണ സംസാരിച്ചിട്ടുള്ളത് പോലെ യാതൊരു രീതിയിലും ഇതിനെ സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ് ഗവൺമെന്റിനോടും വനംവകുപ്പിനോടും ഒക്കെ അവസാനം ഉന്നതാധികാര സമിതി ഇവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയോടും ഈ ആനയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞത്. പക്ഷെ അത് പറമ്പിക്കുളത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ കാടിന്റെ ഒരു സ്ഥിതി, അത് ഉൾക്കാടാണ്, അവിടെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്, ആവശ്യത്തിന് തീറ്റയുണ്ട്, അതുപോലെ തന്നെ GPS കോളർ ധരിപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ ഈ ആന പ്രശ്നക്കാരനല്ല എന്ന് തീരുമാനിച്ചത് ഞങ്ങളല്ല. അത് തീരുമാനിച്ചിട്ടുള്ളത് വിദഗ്ധ സമിതിയും അതുപോലെ തന്നെ വനംവകുപ്പും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് അവിടെയുള്ള ജനങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഇവിടെയുള്ള ജനങ്ങളുടെ ജീവിതവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്.